ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ലൈൻ ഇന്ന് നമുക്കൊരു പുതിയ പാഠം പഠിക്കാം എട്ടാം ക്ലാസ്സിലെ ദി ലിറ്റിൽ റൗണ്ട്സ് റെഡ് ഹൗസ് എന്ന പാഠം ദി ലിറ്റിൽ റൗണ്ട്സ് റെഡ് ഹൗസ് എന്ന എട്ടാം ക്ലാസ്സിലെ പാഠം നമുക്ക് പഠിക്കാം അപ്പോൾ ഈ പാഠം എഴുതിയത് റൈറ്ററെക്കുറിച്ച് നമ്മളെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആരാണ് ഈ പാഠം എഴുതിയത് കാരോളിൻ ഷെർവിൻ ബേലി എന്ന അമേരിക്കൻ എഴുത്തുകാരിയുടെയാണ് ഈ പാഠം ക്യാരളിൻ ഷെർവിൻ ബേലി അപ്പോൾ ആ റൈറ്ററെക്കുറിച്ച് എന്താണ് നമുക്കറിയാവുന്നത് ക്യാരലിൻ വാസ് അൻ അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഷി വാസ് അൻ അമേരിക്കൻ റൈറ്റർ അമേരിക്കയിലെ ഒരെഴുത്തുകാരിയായിരുന്നു ക്യാരലിൻ നമുക്ക് ചുരുക്കി ക്യാരലിൻ എന്ന് പറയാം ഇനി എങ്ങനെയുള്ള രചനകളാണ് നടത്തിയിരുന്നത് കുട്ടികളുടെ സാഹിത്യം ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ സാഹിത്യം അപ്പോൾ കുട്ടി കുട്ടികളുടെ സാഹിത്യ രചന അതാണ് അവരുടെ മേഖല ചില എഴുത്തുകാർ ഓരോ എഴുത്തുകാർക്കും ചില മേഖലകളുണ്ട് ഇപ്പോൾ ഷേക്സ്പിയർ എന്ന് പറയുന്നത് നാടകം ഏറ്റവും കൂടുതൽ നാടകം എഴുതിയിട്ടുള്ള റൈറ്ററാണ് ഷേക്സ്പിയർ അപ്പോൾ ചിലർ പോയട്രി ഇവർ കുട്ടികളെ സംബന്ധിക്കുന്ന രചനകൾ അതാണ് ബാലസാഹിത്യം കുട്ടികളുടെ സാഹിത്യം എന്നൊക്കെ നമുക്ക് പറയാം അപ്പോൾ കാരളിൻ ഷെർവിൻ ബെയ്ലി ബോസ് അൻ അമേരിക്കൻ റൈറ്റർ ഓഫ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഷിവാസ് ബോണിൻ ഹൂസിക് ഫാൾസ് ന്യൂയോർക്ക് ന്യൂയോർക്കിലെ ഹൂസിക് ഫാൾസ് എന്ന സ്ഥലത്താണ് ഇവരുടെ ജനനം ഷിവാസ് ബോണിൻ ഹൂസിക് ഫാൾസ് ന്യൂയോർക്ക് ആൻഡ് അറ്റൻഡ് ടീച്ചേഴ്സ് കോളേജ് കൊളംബിയ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ഇവിടെ ഇവർ കോളേജിൽ പഠിച്ചത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലാണ് ആ അറ്റൻ്റഡ് ടീച്ചേഴ്സ് കോളേജ് കൊളംബിയ യൂണിവേഴ്സിറ്റി ഫ്രം വെയർ ഷീ ഗ്രാജുവേറ്റഡ് ഇൻ എയ്റ്റീൻ നയൻറ്റി സിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഷീ ഗ്രാജുവേറ്റഡ് ഫ്രം കൊളംബിയ യൂണിവേഴ്സിറ്റി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അവർ അവരുടെ ഡിഗ്രി എടുത്ത് ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി നമ്മുടെ ഇവിടെ ബാച്ചിലർ ഓഫ് ആർട്സ് ബാച്ചിലർ ഓഫ് സയൻസ് അതുപോലെ തന്നെ എൻജിനീയറിങ് ഡിഗ്രി എൻജിനീയറിങ് കഴിയുന്ന ആളും അവർക്ക് കിട്ടുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി തന്നെയാണ് ഡിഗ്രി തന്നെയാണ് ഹെർ സ്റ്റോറീസ് ഫോർ ചിൽഡ്രൺ ഇൻക്ലൂഡ് അവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് ബോയ്സ് ആൻഡ് ഗേൾസ് ഓഫ് കൊളോണിയൽ ഡേയ്സ് പിന്നെ ബ്രോഡ് സ്ട്രൈപ്സ് ആൻഡ് ബ്രൈറ്റ് സ്റ്റാർസ് അത് മറ്റൊരു വർക്ക് ഹീറോ സ്റ്റോറീസ് ആൻഡ് ദി ലിറ്റിൽ റാബിറ്റ് ഹൂ വാണ്ടെഡ് ട്രെഡ് വിങ്സ് അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് ആണ് നമ്മൾ ഈ പേരുകൾ പറഞ്ഞത് Hero stories, The Little Rabbit Who Wanted Red Wings, uh, Broad Stripes and Bright Stars, Boys and Girls of Colonial Days. These are the major works of Carolyn. In 1947, her book, Miss Hickory, won the Newbery Medal. ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇവരുടെ ബുക്ക് ആ ബുക്കിൻ്റെ പേരാണ് മിസ് ഹിക്കറി മിസ് ഹിക്കറി എന്ന് പറയുന്ന ബുക്കിന്യൂബെറി മെഡൽ നേടി ന്യൂ ന്യൂബറി ന്യൂബറി മെഡൽ നേടി ഇൻ നയൻറ്റീൻ ഫോർട്ടി സെവൻ ഷീ വൺ ദി ന്യൂബെറി മെഡൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ റൈറ്ററെക്കുറിച്ച് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഐ തിങ്ക് യു കുഡ് അണ്ടർസ്റ്റാൻഡ് വോട്ട് ഐ ഹാവ് ഹീൻ ടീച്ചിങ് ഞാൻ ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ധരിക്കട്ടെ അപ്പോൾ പാടത്തിൻ്റെ പേരെന്താണ് ദി ലിറ്റിൽ റൗണ്ട്സ് റെഡ് ഹൗസ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ക്യാരലിൻ

ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി പുതിയ അനുഭവങ്ങൾ തേടി യാത്ര ചെയ്യാറുണ്ട് പീപ്പിൾ എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അന്വേഷണാർത്ഥം സഞ്ചരിക്കുന്നതിനാണ് എക്സ്പ്ലോർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ് അന്വേഷണാർത്ഥം സഞ്ചരിക്കുന്നതിനാണ് അനുഭവങ്ങൾ ലഭിക്കും പുതിയ 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 അനുഭവങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്യുന്നു പീപ്പിൾ എക്സ്പ്ലോർ ദി വേൾഡ് ഫോർ എക്സ്പീരിയൻസ് ആൻഡ് നോളജ് ബട്ട് സംസ് പക്ഷേ നമ്മളിങ്ങനെ വാഹനമൊക്കെ അറേഞ്ച് ചെയ്ത് വിദൂര യാത്ര ചെയ്യും എന്തിനാണ് പുതിയ അനുഭവങ്ങളും പുതിയ അറിവും നേടുന്നതിന് പക്ഷേ പക്ഷേ ദി ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആർ റൈറ്റ് അണ്ടർ ദർ നോസസ് ആൻഡ് ദർ അവർ ഓഫ് ഇറ്റ് പക്ഷേ പലപ്പോഴും നല്ല അനുഭവങ്ങൾ നമ്മുടെ മൂക്കിന് കീഴേ തന്നെ ഉണ്ടാകും പക്ഷേ നമ്മളതിന് അതിനെക്കുറിച്ച് അറിവില്ലാത്തവരായി ജീവിക്കുന്നു വി ആർ റ്റ് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നില്ല അത് തിരിച്ചറിയുന്നില്ല ബട്ട് സംസ് ബെസ്റ്റ് എക്സ്പീരിയൻസസ് ആർ റൈറ്റ് ഓഫ് ഇറ്റ് ഹിയർ ദക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ് ഹു എക്സ്പ്ലോർഡ് ഇ സറൗണ്ടിങ്സ് ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ ഹൗസ് ഇവിടെ നാം എന്താണ് പഠിക്കാൻ പോകുന്നത് ഇവിടെ ഒരു കൊച്ചു ബാലൻ അവൻ്റെ ചുറ്റുപാടും തന്നെ അന്വേഷിച്ച് ചില കാര്യങ്ങൾ കണ്ടെത്തുന്നു വിദൂരതയിലേക്ക് യാത്രയൊന്നും ചെയ്യുന്നില്ല അവൻ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടിൽ തന്നെ അവൻ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നു അന്വേഷിക്കുന്നു കണ്ടെത്തുന്നു മനസ്സിലാക്കുന്നു ഹിയർ ഇസ് എൻ എക്സ്പീരിയൻസ് ഓഫ് എ ലിറ്റിൽ ബോയ് ഹൂ എക്സ്പ്ലോർഡ് ഹി സറൗണ്ടിങ്സ് ടു ഫൈൻഡ് ഔട്ട് എ ലിറ്റിൽ റെഡ് റൗണ്ട് ഹൗസ് ഒരു ചെറിയ ചുവന്ന വീട് അവൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ കണ്ടെത്തുന്നു അപ്പോൾ ആ കണ്ടെത്തലിൻ്റെ ഒരു കഥയാണ് ഈ പാഠത്തിലെ പ്രതിപാദ്യ വിഷയം മനസ്സിലായല്ലോ നമുക്കിനി ലെസൺ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി ലെസൺ വി ക്യാൻ പാസ് ഓൺ ടു ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി ലെസൺ One cold and rainy And കോൾഡ് ഇറ്റ് റോനിൻഡി സാറ്റർഡേ ഇൻ ഒക്ടോബർ ലിറ്റിൽ ബോയ്സ് ബോഡ് എന്താണ് പറയുന്നത് ഒരു മഴയുള്ള നല്ല കാറ്റും മഴയുമുള്ള തണുപ്പുള്ള ഒരു ശനിയാഴ്ച ദിവസം ഒക്ടോബറിലെ ശനിയാഴ്ച ദിവസം ഒരു കുട്ടി ബോയ്സ് ലിറ്റിൽ ബോയ് വാസ് ബോർഡ് ഭയങ്കരമായി ബോറടിച്ചു നമ്മൾ പറയില്ലേ ഓ ഭയങ്കര ബോർ തന്നെയാണ് ബോറിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് അതിന് എക്സ്പ്ലനേഷൻ വേണ്ട അപ്പോൾ ഈ ബാലൻ ഈ കുട്ടി നവംബർ മാസത്തിലെ ഒരു ശനിയാഴ്ച ദിവസം നല്ല കാറ്റുമുഴമുണ്ട് തണുപ്പുള്ള ഒരു ദിവസം ഭയങ്കരമായിട്ടങ്ങ് ബോറടിച്ചിരിക്കുകയാണ് ൗൺ കിച്ചൺ ഉടൻ തന്നെ എന്ത് ചെയ്തു ഈ കുട്ടി താഴേക്ക് എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ അടുക്കളയിലേക്ക് പോയി ഹി വെൻ ഡൗൺ ടു ദി കിച്ചൺ വേർ ഹിസ് മദർ വാസ് റീഡിങ് ദ ന്യൂസ് പേപ്പർ ആൻഡ് ഹി സെറ്റ് ആ ഇവൻ്റെ അമ്മ അടുക്കളയിൽ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കാണ് അവിടേക്ക് ഈ കുട്ടി ഇറങ്ങിപ്പോയിട്ട് മോം മദർ ഐ ഡോ നോ വാട്ട് ടു ഡു അമ്മ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുടാം മദർ ഐ ഡോ വോട്ട് ടു ഡു എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഐ ആം തർലി ബോഡ് ഞാനങ്ങ് വിരസത കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ് വിരസത ഐ ആം ബോഡ് ബോഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഐ ആം അട്ടർലി ബോഡ് ഞാനങ്ങനെ വിരസത കൊണ്ട് വീർപ്പ് മുട്ടി ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഹിസ് മദർ ലുക്ടപ്പ് ഫ്രം ഹെർ പേപ്പർ പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന അമ്മ പതുക്കെ ഇങ്ങനെ നിവർന്ന് അവനെ നോക്കി എന്നിട്ടൊരു ചിരി ഇരിച്ചു വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ വിത്ത് യുവർ ന്യൂ ക്രയോൺസ് നിൻ്റെ പുതിയ ക്രയോൺസ് കൊണ്ട് നീ ഒരു പുതിയ ചിത്രം വരയ്ക്കാത്തത് വൈ ഡോണ്ട് യു ഡ്രോ എ പിക്ചർ ഒരു പടം നിനക്ക് വരയ്ക്കാമല്ലോ വരച്ചൂടേ അപ്പോൾ കുട്ടി പറയണെ ഐ ആൾറെഡി ഡ്രോ എ ഹൺഡ്രഡ് പിക്ചർ നൂറ് കണക്കിന് ചിത്രങ്ങൾ ഞാൻ വരച്ചല്ലോ അമ്മ ഹി സെറ്റ് ഐ ആം ബോർഡ് ഓ എനിക്ക് വിരസത ഞാൻ വിരസത കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ആ വിരസതയുടെ കാഠിനേം കാണിക്കാൻ വേണ്ടിയാണ് മൂന്ന് പ്രാവശ്യം പറയുന്നത് ഐ ആം ബോഡ് 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 വെൽ വൈ ഡോണ്ട് ശരി ഓക്കെ അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് യു റീഡ് വൺ ഓഫ് യുവർ ന്യൂ ലൈബ്രറി ബുക്സ് ലൈബ്രറിയിൽ നടത്തുകൊണ്ട് വന്ന പുതിയ ബുക്കിൽ ഒരെണ്ണം എടുത്ത് വച്ച് വായിച്ചു കൂടാത്ത നിനക്ക് വായിക്കാമല്ലോ വൈ ഡോണ്ട് യു റീഡ് നിനക്ക് വായിച്ചു എന്നാണ് ചോദ്യം വൈ ഡോണ്ട് യു റീഡ് വൺ ഓഫ് യുവർ ന്യൂ ലൈബ്രറി ബുക്സ് ഷീ സജസ്റ്റഡ് നിനക്ക് അങ്ങനെ ചെയ്യാമല്ലോ അപ്പോൾ വിരസത മാറുമല്ലോ ഐ ആൾഡി റെഡ് ഓഫ് മൈ ബുക്സ് എ തൗസൻഡ് ടൈംസ് ഞാൻ എടുത്തുകൊണ്ട് വന്ന ബുക്കെല്ലാം ഒരു ആയിരക്കണക്കിന് പ്രാവശ്യം വായിച്ചമ്മേ ഐ ആം ബോർഡ് 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 ഹി സെറ്റ് എനിക്ക് ഭയങ്കര വിരസതയാണ് ഭയങ്കര വിരസതയാണ് ഹൗ അബൌട്ട് പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ് നിനക്ക് നിന്റെ കളിപ്പാട്ടങ്ങളുമായി കളിക്കാൻ താല്പര്യമുണ്ടോ വുഡ് യു ലൈക്ക് ടു പ്ലേ വിത്ത് യുവർ ടോയ്സ് ഹൗ എബൌട്ട് എന്ന് പറഞ്ഞാൽ വുഡ് യു വുഡ് യു ലൈക്ക് താല്പര്യമുണ്ടോ എന്തിനെ പ്ലേയിങ് വിത്ത് യുവർ ടോയ്സ് നിന്റെ കളിപ്പാട്ടങ്ങളുമായിട്ട് കളിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ ഷീ സറ്റ് ഐ ആൾറെഡി പ്ലേഡ് വിത്ത് എ മില്യൻ ടോയ്സ് ഓഹ് ദേശലക്ഷക്കണക്കിന് പിന്നെ ഇതൊക്കെ ഒരു എക്സാജറേഷനാണ് എന്ന് പറഞ്ഞാൽ ധാരാളം കളിപ്പാട്ടങ്ങളുമായി ഞാൻ കളിച്ചു അമ്മേ ഇനിയിപ്പം കളിക്കാൻ സമയമൊന്നുമില്ല കളിക്കാൻ എനിക്ക് തോന്നുന്നില്ല ധാരാളം കളിപ്പാട്ടങ്ങളുമായി ഞാൻ കളിച്ചു ഐ ആം ബോർഡ് ബോർഡ് ബോഡ് മോസ്റ്റ് ഓഫ് ദി ടൈം അതേഴ്സ് ഡോൺ ലൈക്ക് ഇറ്റ് വെൻ ദെയർ ചിൽഡ്രൻസ് എർ ബോഡ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെ റൈറ്റർ പറയുന്നത് സാധാരണ കുട്ടികൾ ഭയങ്കരമായി ബോറടിച്ചു ബോറടിച്ചു എന്ന് പറയുന്നത് കേൾക്കാൻ അമ്മമാർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നാണ് ആ സെൻറ്റൻസിൻ്റെ അർത്ഥം മോസ്റ്റ് ഓഫ് ദി ടൈം മതേഴ്സ് ഡോൺ ലൈക്ക് ഇറ്റ് വെൻ ദെയർ ചിൽഡ്രൻ സേ ദർ ബോർഡ് കുട്ടികൾ വിരസത കൊണ്ട് ബുദ്ധിമുട്ടുന്നു എന്ന് കേൾക്കാൻ പല അമ്മമാർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഐ വാസ് നെവർ ബോർഡ് വെൻ ഐ വാസ് യോ ഏജ് അവരപ്പോഴിങ്ങനെ പറയും ഓ നിൻ്റെ പ്രായത്തിൽ എനിക്കൊരു വിരസതയും ഇല്ലായിരുന്നല്ലോ നിൻ്റെ ഇതേ പ്രായത്തിൽ ഞാനും കടന്നു വന്നതാണ് അക്കാലത്ത് എനിക്ക് ഒരു സതയൊന്നും ഇല്ലായിരുന്നു എന്ന് ഈ കൂട്ടത്തിലുള്ള അമ്മമാർ പറയും ദേ ദോ ദിസ് ബി ട്രൂ ക്യാൻ ഇറ്റ് അത് സത്യമാകണമെന്നില്ല അമ്മമാർ സാധാരണ ഇങ്ങനെ തട്ടി മൂളിക്കും ഇങ്ങനെ പറയാറുണ്ട് പക്ഷേ അത് സത്യമാകണമെന്നില്ല ലിറ്റിൽ ബോയ്സ് മദർ തോട്ട് ഫോർ എ ബിറ്റ് ഈ അമ്മ ഇതെല്ലാം കേട്ടിട്ട് ഒരല്പനേരം ഇങ്ങനെ ചിന് ഒരല്പം ചിന്താ നിമഗ്നയായിരുന്നു എന്ന് പറഞ്ഞാൽ അല്പം ചിന്തിച്ചു കൊണ്ടിരുന്നു ദി ലിറ്റിൽ ബോയ്സ് മദർ തോട്ട് ഫോർ എ ബിറ്റ് ആൻഡ് ദൻ ഷീ സെറ്റ് എന്നിട്ട് പറഞ്ഞു ഐ റിമെമ്പർ വൺ ഡേ വെൻ ഐ വാസ് യു ഏജ് ഐ വാസ് ബോഡ് ആ ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ചെറിയൊരു ഓർമ്മ എൻ്റെ മനസ്സിനകത്ത് വരെയാണ് നിൻ്റെ ഇതേ പ്രായത്തിൽ ഉണ്ട ഉള്ള സമയത്ത് എനിക്കും ഒരല്പം വിരസത ഇതുപോലെ ഉണ്ടായി അപ്പോൾ മൈ മദർ എൻ്റെ അമ്മ ദാറ്റ് മീൻസ് യുവർ ഗ്രാൻഡ് മദർ നിൻ്റെ മുത്തശ്ശി എന്നെ പുറത്തേക്ക് അയച്ചു ഔട്ട് എന്തിനാണ് പുറത്തേക്ക് അയച്ചത് ടു സെർച്ച് ഫോർ ദി സ്ട്രെഞ്ചസ്റ്റ് ലിറ്റിൽ ഹൗസ് ഒരു വിചിത്രമായ ഒരു വീട് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നെ പുറത്തേക്ക് വിട്ടു എൻ്റെ അമ്മ ദാറ്റ് മീൻസ് യുവർ ഗ്രാൻഡ് മദർ സെൻ മീ ഔട്ട് ടു ഫൈൻഡ് ഔട്ട് എ സ്ട്രേഞ്ച് സ്ട്രേഞ്ച് ഹൗസ് നിങ്ങൾക്ക് അറിയാമല്ലോ വാക്കിൻ്റെ അർത്ഥം വിചിത്രമായ ഇഫ് യു മകനെ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയാൻ പോകുന്നു നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐ ക്യാൻ ടു ഷീറ്റ് അന്ന് എന്നോട് പറഞ്ഞ എൻ്റെ അമ്മ പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് നിന്നോട് പറയാം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ദി ലിറ്റിൽ ബോയ് ലുക്ടഫ് ഈ കുട്ടി പതുക്കെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഹിസ് മദർ വാസ് ബോർഡ് വൺസ് ദാറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് എന്നിട്ട് ഹിസ് മദർ വാസ് ബോർഡ് വൺസ് ഈ കുട്ടി ആലോചിക്കുകയാണ് ചേട്ടാ എൻ്റെ അമ്മ പണ്ട് ഇതുപോലെ ബോർ പിന്നെ ബോറടിച്ചു അമ്മയ്ക്കും ബോറടിച്ചു ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ എൻ്റെ പ്രായത്തിൽ അമ്മയ്ക്കും വിരസത തോന്നി അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഷീ സെറ്റ് യു നീഡ് ടു പുട്ട് ഓൺ യുവർ റെയിൻ കോട്ട് ആൻഡ് യുവർ ഹാറ്റ് ആൻഡ് യുവർ സ്കാർഫ് ആൻഡ് യുവർ മിറ്റൻസ് ആൻഡ് യുവർ ബൂട്ട്സ് ഈ കുട്ടിയുടെ അമ്മ പറയുകയാണ് എന്തു പറയുന്നു നീ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു വിയർ യുവർ റെയിൻ കോട്ട് പുട്ട് ഓൺ മീൻസ് ഇതൊരു ഫ്രൈസൽ വെറുബാണ് ഫ്രൈസൽ വെർബാണ് അതിന് ഒരു പർട്ടിക്കുലർ മീനിങ് ഉണ്ട് പുട്ടോൺ മീൻസ് ധരിക്കുക വിയർ ധരിക്കുക നീ ആദ്യം നിൻ്റെ കോട്ട് എടുത്ത് ധരിക്കുക എന്നിട്ട് തൊപ്പി യുവർ ഹാറ്റ് ആൻഡ് യുവർ സ്കാർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴുത്തിന് ചുറ്റും ഇടുന്ന ഷാള് എന്ന് വേണമെങ്കിൽ പറയാം ഒരു നീളം കൂടിയ തുണി നമ്മൾ കഴുത്തിന് കഴുത്തിൽ കൂടെ ഒരു ചുറ്റും ചുറ്റും താഴേക്കിടും അതിനെയാണ് സ്കാർഫ് എന്ന് പറയുന്നത് ആൻഡ് യുവർ മിറ്റൻസ് എന്ന് പറഞ്ഞാൽ കയ്യുറ കയ്യുറ അപ്പോൾ നീ നിൻ്റെ സ്കാർഫും തൊപ്പിയും റെയിൻകോട്ടും കയ്യുറയും ഒക്കെ എടുത്ത് ധരിക്കുക അതുപോലെ തന്നെ ചെരുപ്പ് ഷൂവും ധരിക്കുക ബൂട്ട്സ് അറിയാമല്ലോ യുവർ ബൂട്ട്സ് ദെൻ യു നീഡ് ടു ഗോ ഔട്ട്സ് ഇതെല്ലാം ധരിച്ചതിന് ശേഷം നീ എന്ത് ചെയ്യണം നീ പുറത്തേക്ക് പോകണം

ബിൽഡിങ്സിൻ്റെ ഓരോ പ്രത്യേക ഭാഗത്തെയാണ് ബ്ലോക്ക് ബ്ലോക്ക് എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ് അതുപോലെ തന്നെ വിശാലമായ ഏരിയയിൽ വിവിധ സെക്ഷൻസ് സെക്ഷൻസായിട്ട് ബിൽഡിങ്ങുകൾ സ്ഥിതി ചെയ്യും അപ്പോൾ ഓരോ സെക്ഷനെയും നമ്മൾ ഒരു ബ്ലോക്ക് എന്ന് പറയും അങ്ങനെ നമ്മൾ ഈ താമസിക്കുന്ന ബ്ലോക്കിൻ്റെ മുകളിലും താഴെയും ചുറ്റുപാട് നിയന്തിണം പോയി സൂക്ഷ്മമായി നിരീക്ഷിക്കണം

ജനലുകളില്ല വിൻഡോസ് എന്ന് പറഞ്ഞാൽ ജനൽ ഡോർ എന്ന് പറഞ്ഞാൽ വാതില് ഇതിന് ജനലുകളോ വാതിലുകളോ ഒന്നും ഇല്ല പിന്നെ ഉണ്ട് ഒരു ചിമ്മിനിയുണ്ട് ചിമ്മിനി അറിയാമല്ലോ നമ്മളെ വീട്ടിലെ പുക അടുപ്പിൽ പുക മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരല്പം ഉയർത്തി കിട്ടുന്ന ഒരു സംഗതിയാണ് ചിമ്മിനി ചിമ്മിനി എന്ന് പറയുന്നത് ഈ ചിമ്മിനി ഓൺ ടോപ്പ് പക്ഷേ ഇതിന് വാതിലുകളും ജനലുകളുമില്ല പക്ഷേ ഈ വീടിനൊരു ചിമ്മിനിയുണ്ട് ആൻ്റെ സ്റ്റാർ ഇൻ ദി മിഡിൽ വീടിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു സ്റ്റാറുണ്ട് ഷീസറ്റ് ദി ലിറ്റിൽ ബോയ്സ് ഹെർ ഇതെല്ലാം കേട്ട് അന്തം വിട്ട് ഈ കുട്ടി അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ തുറച്ചു നോക്കുക വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക എന്നൊക്കെ അർത്ഥമുണ്ട് ദി ലിറ്റിൽ ബോയ് സ്റ്റേഡ് അറ്റ് ഐ സോ എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ വേർ ഇസ് ഇറ്റ് ഞാൻ ഇങ്ങനൊരു വീട് മുമ്പെങ്ങും കണ്ടിട്ടില്ലല്ലോ ഇതെവിടെയാണ് ഐ നെവർ സോ എ ലിറ്റിൽ ഹൗസ് എ ഹൗസ് ലൈക്ക് ദാറ്റ് ബിഫോർ വേർ ഇസ് ഇറ്റ് എവിടെയാണ് ഈ വീട് വീടിത് ഹിസ് മദർ സറ്റ് അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നു ഐ കാൺ ടെല്യു എനിക്കത് നിന്നോട് പറയാൻ കഴിയില്ല ബട്ട് ഇഫ് യു കീപ്പ് യുവർ ഈസ് ഓപ്പൺ നിൻ്റെ കാതുകൾ തുറന്ന് കുർപ്പിച്ച് വച്ചിരിക്കുകയാണെങ്കിൽ യുവർ ഐസ് ഓപ്പൺ നിൻ്റെ കണ്ണുകൾ തുറന്ന് ഈ സമൂഹത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതിന് വേണ്ടി ശ്രദ്ധയോടുകൂടി നോക്കിയാൽ യു ലുക്ക് ഹാഡ് യു ഷുഡ് ഫൈൻഡ് ഇറ്റ് നോട്ട് ടു ഫാർ ഫ്രം ഹിയർ നിനക്കീ പറയുന്ന വീട് കണ്ടെത്താൻ കഴിയും വളരെ വിദൂരതയിലൊന്നും പോകേണ്ട കാര്യമില്ല ഈ ചുറ്റുപാടിൽ തന്നെ നിങ്ങൾ നിനക്കിത് കണ്ടെത്താൻ കഴിയും യു വോണ്ട് ഈവൻ നീഡ് ടു ക്രോസ് ദി സ്ട്രേറ്റ് നമ്മുടെ ഈ തെരുവ് ക്രോസ് ചെയ്തു പോലും അടുത്ത തെരുവിലേക്ക് പോകേണ്ട കാര്യമില്ല നമ്മുടെ സറൗണ്ടിങ്സിൽ തന്നെ ഇത് കണ്ടെത്താൻ നിനക്ക് കഴിയും എന്ന് പറഞ്ഞു ഇങ്ങനെടുത്ത ഒരു വീട് കണ്ടെത്താൻ നിനക്ക് കഴിയും എന്ന് അമ്മ പറഞ്ഞു ഐ വിൽ ഡൂ ഇറ്റ് ഓക്കെ ഐ ഷാൾ ദാറ്റ് മീൻസ് ഐ ഷാൽ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദിസ് ട്രെയിൻസ് ഹൗസ് ഈ വിചിത്രമായ വീട് കണ്ടെത്താൻ ഞാൻ ശ്രമിക്കും എന്നാണ് മനസ്സിലാവുക മനസ്സിലായല്ലോ പടം മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം ഹി ബണ്ടിൽ ഡ് ഇൻ ഹീസ് റൈൻ കോട്ട് ആൻഡ് ഹീസ് കാറ്റ് ഹീസ് സ്കാർഫ് ആൻഡ് ഹിസ് മിറ്റൻഡ് ഹിസ് ബൂട്സ് ടു

ഇവൻ താഴേക്ക് നടന്നു ഹി വാക്ക് ഡൗൺ ഹിസ് ലോങ് ബ്ലോക്ക് ഓൾ ദി വേറ്റ് അറ്റം മുതൽ മറം വരെ നടന്നു ഹിസോ വൈറ്റ് ഹൗസസ് ഈ പോയ സ്ഥലങ്ങളിലെല്ലാം പോയ ഈ പോകുന്ന വഴിക്കെല്ലാം ഇവൻ എന്താ കണ്ടു വെള്ളനിറത്തിലുള്ള വീട് കണ്ടു ബ്ലൂ ഹൗസസ് കണ്ടു യെല്ലോ ഹൗസസ് കണ്ടു ഗ്രീൻ ഹൗസസ് കണ്ടു ഹീസായി അത് കഴിഞ്ഞിട്ട് ഒരു ചുവന്ന വീടും ചുവന്ന വീട് കണ്ടതും അതോ അവിടെ ഇരിക്കുന്നല്ലോ ഒരു ചുവന്ന വീട് ഇരിക്കുന്നല്ലോ ബഡ്വേറ്റ് എന്നാൽ നിൽക്കൂ ദി ഹൗസ് വാസ് സ്ക്വയർ റൗണ്ട് ഹൗസ് അല്ല പിന്നെന്താണ് സ്ക്വയർ ഷേപ്പിലുള്ള വീടാണ് നോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അമ്മ പറഞ്ഞു വിട്ടത് എന്ത് ഏത് വീട് കണ്ടെത്താനാണ് ആ വീടിൻ്റെ ഷെയ്പ്പ് റൗണ്ടാണ് റെഡ് കളറാണ് മുകളിലൊരു ചിമ്മിനിയുണ്ട് പിന്നെ നടുക്കൊരു സ്റ്റാറും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള വീട് കണ്ടെത്താനാണ് ഈ കുട്ടി നടക്കുന്നത് ഇറ്റ് ഹാഡ് എ ചിമ്മിനി ഓൾ റൈറ്റ് ഓൾസോ ബട്ട് ഓൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വിൻഡോസ് ചിമ്മിനിയുണ്ട് ഓൾറൈറ്റ് ബട്ട് ആൾസോ ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് ഇൻഡോ പക്ഷെ എന്ത് ചെയ്യുക ഇവൻ കണ്ട വീടുകൾക്കെല്ലാം ജനലുകൾ ധാരാളം ജനലുകളുണ്ട് ഇറ്റ് ഡോർ അതുപോലെ ഡോറുണ്ട് ഹീ കുഡ് ഇൻ ടെൻ ലീഫ് ദർ വാസ് എ സ്റ്റാർ അതിനകത്ത് നടുവിലായിട്ടൊരു സ്റ്റാർ ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ കഴിയില്ല ദി വിൻഡോസ് കേഡ് കർട്ടൻസ് ഓൺ ദി ഇൻസൈഡ് ജനലുകളിൽ എല്ലാം തന്നെ പിന്നിലായിട്ട് കർട്ടനും ഉണ്ട് ദി വിൻഡോസ് കേഡ് കർട്ടൻസ് ഓൺ ദി ഇൻസൈഡ് മനസ്സിലായല്ലോ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാമോ ദാറ്റ് കാൺ ബി ഹീ സെറ്റ് ആൻഡ് കണ്ടിന്യൂഡ് ഗിസ് മാർച്ച് ഏ ഹീ വീടായിരിക്കാൻ സാധ്യത ഇല്ല അതാണ് ദാറ്റ് കോട്ട് ബി ഇറ്റ് അമ്മ പറഞ്ഞ വീട് ഇതായിരിക്കാൻ വഴിയില്ല ഹീ കണ്ടിന്യൂഡ് ഗിസ്മാർച്ച് അവന് നടത്ത വീണ്ടും തുടർന്നു എറൗണ്ട് ദി കോർണർ ആ മുക്ക് ആ സൈഡിലുള്ള മുക്കും മൂലയും എല്ലാം അരിച്ച് പറക്കി അബ് ദി ലോങ് ബ്ലോക്ക് ആൻഡ് ടു ദി നെക്സ്റ്റ് കോർണർ മുകളിലുള്ള ബ്ലോക്കും എല്ലാം നോക്കി അടുത്ത ബ്ലോക്കും എല്ലാം നോക്കി വേറെ വേറെ യെല്ലോ ഹൗസസ് ബ്രൗൺ ഹൗസസ് ആൻഡ് മെനി കളേഡ് ഹൗസസ് യെല്ലോ കളറിലെ ഹൗസ് കണ്ടു പിന്നെ ബ്രൗൺ ബ്രൗൺ ഹൗസസ് കണ്ടു മൾട്ടി കളേർഡ് ഹൗസ് കണ്ടു വിവിധ കളറിലുള്ള വീടും കണ്ടു ബഡ് നോ വൺ ഓഫ് ദാസ് ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഇതൊന്നും തന്നെ കുഞ്ഞ് വീടുമല്ല റൗണ്ട് ഷേപ്പുമല്ല റെഡ് കളറുമല്ല വിത്ത് നോ ഇൻഡോസ് ആൻഡ് നോഡോസ് വാതിലുകളും ജനലുകളും ഇല്ലാത്ത വീടുകളും ആയിരുന്നില്ല എച്ച് മിനി ഓൺ ടോപ്പ് ആൻഡ് എസ്റ്റാർ എന്നിവിടെ അപ്പോൾ അമ്മ പറഞ്ഞ രീതിയിലുള്ള വീടെ കണ്ടെത്താൻ ഈ കുട്ടിക്ക് കഴിഞ്ഞില്ല അങ്ങനെ വളരെ വിഷണ്ണനായി വീട് കണ്ടെത്താൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടി ഈ കുട്ടി ഒരു റോഡിന്റെ സൈഡിൽ നടപ്പാതയുടെ സൈഡിൽ നിൽക്കുന്നു സൈഡ് വാക്ക് എന്ന് പറഞ്ഞാൽ നടപ്പാത ഹിവാസ്റ്റാൻഡിങ് ഓൺ ദിസ് വാക്ക് ഫീലിംഗ് പസില്ഡ് മീൻസ് കൺഫ്യൂസ്ഡ് ഒരാശയക്കുഴപ്പം ഉണ്ടായിട്ട് കുട്ടി നടപ്പാത നടപ്പാതയുടെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു

ഈ വാഹനത്തിൻ്റെ എന്താണ് ഗ്ലാസ്സിലൂടെ തല അല്പം പുറത്തേക്കിട്ട് അതാണ് പോക്ട് ഹിസ് ഹെഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ചെറിയ ഡോറിലൂടെ തല വെളിയിലേക്കിട്ടിട്ട് കുട്ടിയോട് ചോദിക്കുന്നു ലിറ്റിൽ ബോയ് ആർ യു ലോസ്റ്റ് കുട്ടി കുട്ടിക്ക് വഴി തെറ്റിപ്പോയോ ആർ യു ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയോ ഓ നോ ദി ദിലിറ്റിൽ ബോയ് റിപ്ലൈഡ് ഏയ് വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ല എനിക്ക് വഴിയൊന്നും തെറ്റിപ്പോയിട്ടില്ല ഓ നോ ദി ലിറ്റിൽ ബോയ് റിപ്ലൈഡ് ഐ ലിവ് ലീവ് അറ്റ് ഐ വി റോക്ക് എന്നിട്ട് ആ തപാൽ പണ്ടിക്കാരനോട് പറയാണ് ഞാൻ താമസിക്കുന്നത് ഐ വി റോക്ക് ലൈനിലാണ് ബ്രിഡ്ജ് വാട്ടർ ന്യൂ ന്യൂ ജേഴ്സിയിലെ ബ്രിഡ്ജ് വാട്ടർ എന്ന സ്ഥലത്തിലെ ഐ വി റോക്ക് ലൈനിലാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു ദറ്റ് ഈസ് റൈറ്റ് എറൗണ്ട് ദി കോർണർ ദി മെയിൽ ക്യാരിയർ സെറ്റ് ഓക്കേ അതിവിടെ അടുത്ത് തന്നെയല്ലോ അതപ്പുറത്തെ കോർണറിൽ മൂലയിൽ തന്നെയാണല്ലോ ആ വീട് ദറ്റ് ഈസ് റൈറ്റ് എറൗണ്ട് ദി കോർണർ ദി മെയിൽ ക്യാരിയർ സെറ്റ് നോ യു ആർ നോട്ട് ഓ അപ്പോൾ നിനക്ക് വഴിതെറ്റി പോയതായിരിക്കാൻ സാധ്യതയില്ല വഴിതെറ്റിപ്പോയിരിക്കാൻ സാധ്യതയില്ലിറ്റിൽ കുട്ടിയോടനെ ചോദിച്ചു എന്താ ചോദിച്ചു ഡു യു നോ വെയർ യോൺ ലിവ്സ് എറൗണ്ട് ഹിയർ ഡു യു നോ വെയർ യോൺ ലിവ്സ് എറൗണ്ട് ഹിയർ നിങ്ങൾക്കറിയാമോ ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും നിങ്ങൾക്കറിയാമോ ഡു യു നോ വെയർ എവരി വൺ ലിവ്സ് അറൗണ്ട് ഹിയർ ഇവിടെ ഓരോരുത്തരും എവിടെയാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഐ ആം ലുക്കിംഗ് ഫോർ എ സ്പെഷ്യൽ ഹൗസ് ഞാനൊരു പ്രത്യേകതകളുള്ളൊരു വീട് അന്വേഷിച്ചിറങ്ങിയതാണ് ദി മെയിൽ ക്യാരിയർ സെറ്റ് പ്രൗഡ്ലി വളരെ ഗംഭീരമായിട്ട് വളരെ ഗൗരവത്തോടു കൂടി അഹങ്കാരത്തോടുകൂടി പറഞ്ഞു ദി മെയിൽ ക്യാരിയർ സെറ്റ് പ്രൗഡ്ലി ഓഫ് കോഴ്സ് ഐ ഡൂ ലിറ്റിൽ ബോയ് ദാറ്റ് ഇസ് മൈ ജോബ് എനിക്കറിയാം എനിക്കറിയാം അതല്ലേ എൻ്റെ ജോലി വാട്ട് ഹൗസ് ഡു യു വാണ്ട് ടു ഫൈൻഡ് ഏത് വീടാണ് കുട്ടി നീ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ദി ലിറ്റിൽ ബോയ്സ് അറ്റ് മൈ മദർ സെൻമേ ഫൈൻഡ് എ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് എൻ്റെ അമ്മ വളരെ പ്രത്യേകതകളുള്ള ഒരു വീട് കണ്ടെത്താൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ആ വീടിന് വീട് റൗണ്ട് ഷേപ്പാണ് ചുവന്ന കളറാണ് ഈ വീടിന് ജനലുകളോ വാതിലുകളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ മുകളിലൊരു ചിമ്മിനിയുണ്ട് നടുവിലൊരു സ്റ്റാറും ഉണ്ട് അപ്പോൾ നമുക്ക് ആ പാരഗ്രാഫ് വെച്ച് അവസാനിപ്പിക്കാം ഈ വീഡിയോ അപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാം ഭംഗിയായി മനസ്സിലായി കാണും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ആ വീഡിയോയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ